മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസിൽ അമ്മ കുട്ടികളെയും കൊണ്ട് ചാലയാറിലേക്ക് എടുത്തു ചാടിയതാണെന്ന് പോലീസ്. കോഴിക്കോട് കോട്ടൂളിയിലെ വീട്ടിൽ നിന്നും യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പുഴയിൽ നിന്നും കണ്ടെടുത്ത ബ്രിജുലയുടെയും ഇളയ കുട്ടിയുടെയും മൃതദേഹം സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബ്രിജുലയും രണ്ട് കുട്ടികളും ഓടുന്ന ട്രെയിനിൽ നിന്ന് പുഴയിലേക്ക് വീണത്. വാതിലിനടുത്തേക്ക് ഓടിയ 4 വയസ്സുള്ള മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പുഴയിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് സഹയാത്രിക പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കോട്ടൂളിയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുക്കുകയായിരുന്നു. തന്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ലെന്നും ഇതിന്റെ പേരിൽ ഭർത്താവിനെയും ബന്ധുക്കളെയും ബുദ്ധിമുട്ടിക്കരുതെന്നും യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് യുവതി 2-ഉം 4-ഉം വയസ്സുള്ള കുട്ടികളെയും കൂട്ടി വീട് വിട്ടിറങ്ങിയത്. 7 മണിയോടെ ഭർത്താവ് ചിന്തു ഡൊമിനിക് വീട്ടിലെത്തുമ്പോഴേക്കും ഭാര്യയും കുട്ടികളും ഉണ്ടായിരുന്നില്ല. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. അതിനിടയിലാണ് സ്ത്രീയും 2 കുട്ടികളും ട്രെയിനിൽ നിന്ന് പുഴയിൽ വീണെന്ന വാർത്ത വരുന്നത്. ആത്മഹത്യ ചെയ്യണമെന്ന ഉദ്ദേശമുള്ളതുകൊണ്ട് സഹയാത്രികയോട് ബ്രിജുല കള്ളം പറഞ്ഞതെന്നാണ് പോലീസ് കരുതുന്നത്. 4 വയസ്സുകാരനായ മകനെ പുഴയിലേക്ക് എടുത്തെറിഞ്ഞ ശേഷം ചെറിയ കുട്ടിയെയും കൊണ്ട് യുവതി പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ സംശയം. യുവതിക്ക് ഭർത്താവുമായി പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നും പോലീസ് പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, അപകടമെന്നായിരുന്നു ഇന്നലത്തെ വിലയിരുത്തൽ. ആത്മഹത്യാക്കുറിപ്പോട് കൂടിയാണോ പോലീസ് ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുന്നത്? മൂത്ത കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയായിരുന്നു. ആ തിരച്ചിൽ എങ്ങനെയാണ് പ്രസാദ് പുരോഗമിക്കുന്നത്? ഹാഷ്മി, ഇന്നലെ വൈകുന്നേരം 7:15 കൂടിയാണ് ഒരു സ്ത്രീയും അതുപോലെ തന്നെ 2 കുട്ടികളും പുഴയിൽ വീണെന്ന വാർത്ത വരുന്നത്. നമ്മളെല്ലാവരും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അപകടമാണ് എന്നാണ് ധരിച്ചിരുന്നത്. കാരണം ട്രെയിനിലുണ്ടായിരുന്ന ഒരു കണ്ണൂരിൽ നിന്ന് കയറിയ ഒരു ജേർണലിസം വിദ്യാർത്ഥിയോട് ഇന്നലെ പുഴയിലേക്ക് എടുത്തു ചാടിയ ബ്രിജുല പറയുന്നുണ്ടായിരുന്നു വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള ജീവിതമാണ്. മാത്രമല്ല, തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ, അതായത് ഫറൂഖ് സ്റ്റേഷനിൽ, തൻ്റെ ഭർത്താവ് കാത്തു നിൽക്കുന്നുണ്ട്, അവിടെ ഒരു കല്യാണത്തിന് പോകണം എന്നാണ് ആ കുട്ടിയെ ധരിപ്പിച്ചിരുന്നത്. ആ കുട്ടി അത് പ്രകാരമാണ് പോലീസിന് മൊഴി നൽകിയതും. ഒരുപക്ഷെ പോലീസ് ഇപ്പോൾ കരുതുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആത്മഹത്യക്കുള്ള തയ്യാറെടുപ്പായിരുന്നു ആ ട്രെയിനിൽ വെച്ച് ഈ യുവതി നടത്തിയത് എന്നുള്ളതാണ്. ആത്മഹത്യാക്കുറിപ്പ് ഇന്ന് ഉച്ചയോടുകൂടി പോലീസ് പ്രിജ്ലയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. തൻ്റെ മരണത്തിന് ആരും ഉത്തരവാദിയല്ലെന്നും ഭർത്താവ് ഉൾപ്പെടെയുള്ള ആരെയും ഇതുമായി ബന്ധപ്പെടുത്തി പീഡിപ്പിക്കരുതുമെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള കത്തിൽ പറയുന്നത്. ഇപ്പോൾ 4 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പോലീസ് പറയുന്നതനുസരിച്ച് 4 വയസ്സുള്ള കുട്ടിയെ ആദ്യം ട്രെയിനിൽ നിന്ന് വലിച്ചു പുഴയിലേക്ക് എറിഞ്ഞതിന് ശേഷം 2 വയസ്സുള്ള ഈ കൈക്കുഞ്ഞുമായി അമ്മ പുഴയിലേക്ക് ചാടിയതാകാം എന്നാണ് പോലീസ് കരുതുന്നത്. നല്ല ഒഴുക്കുള്ള ചാലിയാർ പുഴയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അമ്മയുടെയും ഈ കുട്ടിയുടെയും മൃതശരീരം ഏതാണ്ട് ഒരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയത്. പക്ഷേ ആ സ്ഥലത്തിലെവിടെയും തിരച്ചിൽ നടത്തിയിട്ട് ഇതുവരെയും 4 വയസ്സുള്ള മകനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോഴും കോസ്റ്റൽ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള മറൈൻ എൻഫോഴ്സ്മെന്റ് ഉൾപ്പെടെയുള്ള വലിയ സംഘം ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അപകടം നടന്നു എന്ന് പറയുന്ന വാർത്ത ഇന്നാണ് അതിപ്പോൾ ആത്മഹത്യയാണെന്ന സ്ഥിരീകരണം ഉണ്ടായത്. അവരുടെ ആത്മഹത്യാക്കുറിപ്പോടുകൂടിയും അതുപോലെ തന്നെ പോലീസിന്റെ സ്ഥിരീകരണത്തോടും കൂടിയും. ഹാഷ്മി, ശരി പ്രസാദ്.